നമസ്കാരം. കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായ്ക്കെതിരെ ആരോപണവുമായി കനേഡിയൻ സർക്കാർ. കാനഡയിലുള്ള സിഖ് വിഘടനവാദികളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ അമിത്ഷാ ആണ് എന്നതാണ് കാനഡയുടെ ആരോപണം. വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രമാണ് അമിത്ഷായ്ക്കെതിരെ കനേഡിയൻ അധികൃതർ ആരോപണം ഉന്നയിച്ചു എന്ന കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അമിത്ഷായാണ് ആസൂത്രണങ്ങൾക്ക് പിന്നിലെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിനോട് പറഞ്ഞത് താനെന്ന് വ്യക്തമാക്കി കാനഡയുടെ ഉപ വിദേശകാര്യമന്ത്രി ഡേവിഡ് മോറിസൺ കാനഡയുടെ പാർലമെന്ററി സമിതി മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട്. മാധ്യമ പ്രതിനിധി തന്നെ വിളിക്കുകയും അമിത്ഷാ ആണോ ആ വ്യക്തിയെന്ന് ആരായുകയും ചെയ്തു. അദ്ദേഹമാണ് എന്നത് താൻ സ്ഥിരീകരിച്ചു. മോറിസൺ പാർലമെന്റ് സമിതിയോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്നാണ് വിവരം. അതേസമയം വിഷയത്തിൽ ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനോ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സിഖ് വിഘടനവാദികൾക്കെതിരായ നീക്കത്തിലെ അമിത്ഷായുടെ പങ്കാളിത്തത്തെ കുറിച്ച് നേരത്തെ തന്നെ കാനഡ ഇന്ത്യയോട് പറഞ്ഞിരുന്നു എന്നതാണ് വിവരം. എന്നാൽ ഈ വിവരത്തെ അതീവ ദുർബലവും നിസ്സാരവുമായി ഒന്നായിട്ടാണ് ഇന്ത്യൻ സർക്കാർ കണക്കാക്കിയത്. മാത്രമല്ല ഇത് അമിത്ഷായ്ക്കോ സർക്കാരിനോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെന്നാണ് വിലയിരുത്തുന്നതെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കാനഡയിലെ സിഖ് വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയാണ്. കാനഡ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയും കനേഡിയൻ നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കുന്ന നടപടി ഉണ്ടായി. ഇതിനിടെയാണ് ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് വീണ്ടും കാനഡ രംഗത്തെത്തുന്നത്.